എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ യാത്ര മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലേക്കാണ്. തിരുനാവായ ഒരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ്. മാമാങ്കം എന്ന ചരിത്ര പ്രസിദ്ധ സംഭവത്തിൻ്റെ ഒരു ചരിത്ര അടയാളങ്ങളെല്ലാം ഇന്നും തിരുനാവായയിൽ നമുക്ക് കാണാൻ സാധിക്കും. തിരുനാവായ നിലയുടെ തീരത്ത് 12 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന മാമാങ്കത്തിന് ചരിത്രത്തിലെ സ്ഥാനം ഏറെ വലുതാണ്. നമുക്ക് മാമാങ്ക സ്മരണകളെ പരിചയപ്പെടാം. മാമാങ്കത്തിലെ രക്ഷാപുരുഷനായ രാജാവ് എഴുന്നള്ളി വാളും പിടിച്ച് നിന്നിരുന്നത് നിലപാട് തറയിലാണ്. മലപ്പുറം ജില്ലയിലെ തിരുനാവായയ്ക്ക് സമീപം കുടക്കല്ലിലാണ് നിലപാട് തറ സ്ഥിതി ചെയ്യുന്നത്. നിളയുടെ തീരത്ത് 12 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന മാമാങ്കത്തിന് ചരിത്രത്തിലെ സ്ഥാനം ഏറെ വലുതാണ്. നമുക്ക് മാമാങ്ക സ്മരണകളെ കുറിച്ച് പരിചയപ്പെടാം. മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷനായ സാമൂതിരി രാജാവ് എഴുന്നള്ളി വാളും പിടിച്ച് നിന്നിരുന്നത് ഈ നിലപാട് തറയിലാണ്. മലപ്പുറം ജില്ലയിൽ തിരുനാവായയ്ക്ക് സമീപം കുടക്കല്ലിൽ സ്ഥിതി ചെയ്യുന്ന ഈ നിലപാട് തറക്ക് അതിലേറെ പഴക്കവും ചരിത്രവും പറയാനുണ്ട്. പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം സംഘടിപ്പിക്കുകയും 28 ദിവസം ആഘോഷിക്കുകയും ചെയ്യുന്ന മാമാങ്കം എന്ന മഹത്തായ ഉത്സവത്തിൻ്റെ വേദിയായിരുന്നു തിരുനാവായയിലെ നിലപാട് തറ. പൊന്നാനി തുറമുഖം വഴി ലോകമെമ്പാടുമുള്ള കപ്പൽ മാർഗം വന്ന വ്യാപാരികളുടെ സംഗമ വേദിയായിരുന്നു ഈ ഉത്സവം. മാമാങ്കത്തിൻ്റെ അവസാന 28 ദിവസം നടന്ന ഗ്രാൻഡ് ഫിനാലെയിൽ ഭരണാധികാരികളുടെ ഒരു വലിയ സദസ്സിൻ്റെ മധ്യത്തിൽ കേരളത്തിൻ്റെ പുതിയ രാജാവിനെ തെരഞ്ഞെടുക്കുക എന്നതായിരുന്നു ഈ ഉത്സവത്തിൻ്റെ ധ്വനി. മാമാങ്കം നടത്താനുള്ള അവകാശം പിന്നീട് വള്ളുവനാട്ടിലെ ഭരണാധികാരിയായ വള്ളുവ കോനോതിരി മൂപ്പിൽ നായരുടെ കൈകളിലായി. മാമാങ്കം നടത്താനുള്ള അവകാശം സാമൂതിരി ബലം പ്രയോഗിച്ച് കൈകളിലാക്കുമ്പോൾ സാമൂതിരിയും വെള്ളാട്ടിരിയും തമ്മിൽ കടുത്ത പോരാട്ടങ്ങളുണ്ടായി. ഈ തർക്കം ഉത്സവത്തിൻ്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഉദ്ദേശത്തെ മാറ്റിമറിക്കുകയും സാമൂതിരിയുടെയും വെള്ളാട്ടിയുടെയും പ്രതികാരത്തിനുള്ള രക്തരൂക്ഷിതമായ യുദ്ധക്കളമായി മാറുകയും ചെയ്തു. വള്ളുവനാട്ടിലെ 18 ചാവയർമാർക്ക് എന്ത് സംഭവിച്ചു? വെള്ളാട്ടിരിക്കു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് എല്ലാവരും യുദ്ധത്തിൽ മരിച്ചു. വെള്ളാട്ടിരി അഥവാ വള്ളുവ കോലോത്തിരി 1755 തിരുനാവായയിലാണ് അവസാന മാമാങ്കം നടന്നതെന്ന് ചരിത്രം പറയുന്നു. ഇന്ന് തിരുനാവായ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമായി കണക്കാക്കപ്പെടുന്നുണ്ട്. നിലപാട് തറ കേരള പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണ വലയത്തിലാണ് ഇന്നുള്ളത്. 2006 കേരള മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ VS അച്യുതാനന്ദനും അതുപോലെ തന്നെ സ്ഥലം ഉൾപ്പെടുന്ന കുറ്റിപ്പുറം നിയോജകമണ്ഡലം MLA ആയിരുന്ന ശ്രീ KT ജലീലും നേതൃത്വം നൽകിയാണ് മാമാങ്കം ചരിത്ര സ്മാരകങ്ങളെ സംരക്ഷിച്ച് ഒരു പുതിയ ടൂറിസം പദ്ധതിക്ക് രൂപകൽപ്പന ചെയ്തത്. സമചതുരാകൃതിയിലുള്ള ചെങ്കല്ലിലും കരിങ്കല്ലിലും തീർത്ത ഒന്നാണ് നിലപാട് തറ. നിലപാട് തറക്ക് ഒരു വശത്തായി വൃത്താകൃതിയിലുള്ള
ഒരു കിണറും മറുവശത്തായി കരിങ്കല്ലിൽ തീർത്ത പാറ കൊണ്ട് തീർത്ത ഒരു ഇരിപ്പിടവും കാണാൻ സാധിക്കും. മാമാങ്ക ചരിത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പും അതുപോലെ തന്നെ മറ്റുള്ള ചർച്ചകളും എല്ലാം നടന്നിരുന്നത് നിലപാട് തറയിലായിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഈ സ്ഥലം ഏറ്റെടുക്കുകയും സന്ദർശകർക്ക് അനുമതി നൽകുകയും ചെയ്തത്. അതിനു മുമ്പ് ഈ സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിയുടെ കൈവശമായിരുന്നു. മലബാറിലെ അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ തന്നെ പ്രമുഖ ഓട് നിർമ്മാണ കമ്പനിയായിരുന്ന കൊടക്കൽ ടൈൽ ഫാക്ടറി ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതായിരുന്നു. ഈ ടൈൽ ഫാക്ടറിയുടെ ഒട്ടുമിക്ക ഓഹരികളും സ്ഥലങ്ങളും ഇന്നൊരു സ്വകാര്യ വ്യക്തിയുടെ കൈവശമായിരുന്നു. അതിൻ്റെ ഭാഗമായിരുന്നു നിലപാട് തറയും. എന്നാൽ ഈ 10-12 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് കേരള സർക്കാർ ഈ സ്ഥലം ഏറ്റെടുത്തത്. നിലപാട് തറയുമായി ബന്ധപ്പെട്ട സ്ഥലം ഏറ്റെടുത്ത് അവിടെ നിലപാട് തറയുമായി ബന്ധപ്പെട്ട ചരിത്ര സ്മാരകങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യുകയായിരുന്നു. കേരളത്തിന് അകത്തും പുറത്തും ഹിസ്റ്ററി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്നും നിലപാട് തറ സന്ദർശിക്കാനായി വരുന്നുണ്ട്. മാമാങ്ക ചരിത്ര സ്മാരകങ്ങൾ കേരള പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചു വരുന്നുണ്ട്. മാമാങ്ക ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട 5 പ്രധാന സ്ഥലങ്ങളാണ് തിരുനാവായയിലുള്ളത്. 1 നിലപാട് തറ, 2 മണിക്കിണർ, 3 മരുന്നറ, 4 പഴുക്കാമണ്ഡപം, 5 ചെങ്ങമ്പള്ളി കളരി തുടങ്ങിയിട്ടുള്ള 5 വിശിഷ്ട ചരിത്ര ശേഷിപ്പുകളാണ് ഇന്ന് തിരുനാവായയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സന്ദർശകർക്ക് അനുമതി നൽകിയിട്ടുണ്ട്. മാമാങ്ക ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.